ലോകത്തിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കുറച്ച് മലയാളികളെ കാണും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒന്ന് നീട്ടി എടാ അല്ലെങ്കിൽ എടീ എന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മലയാളിനെങ്കിലും കിട്ടും. അതാണ് നമ്മളും നമ്മുടെ ഭാഷയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. കുറേ പ്രവാസികളെ ഫോണിന്റെ മുന്നിൽ അങ്ങനെ പിടിച്ചിരുത്തിയ ഒരു ആളുണ്ട്, നിധിന ധനജ്. കണ്ണൂരുകാരിയാണ്, കണ്ണൂർ ഭാഷയിൽ വീഡിയോ ചെയ്യലാണ് സാറേ അവളുടെ മെയിൻ. സവിതേച്ചി ഈ വീഡിയോ കണ്ട, ഈ വീഡിയോയിലുള്ളതാണ് നിധിന ധനജ്. ഗൾഫിൽ ഭയങ്കര ഫേമസ് ആണ് ഇവരെ, എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഇവരെ പിന്നെ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ വീഡിയോ എല്ലാം എടുക്കോ കാണുന്നുണ്ടല്ല, എങ്ങനെയാ അപ്പ വീഡിയോ എടുത്തു തുടങ്ങി ഒന്ന് പറയണം, നാട്ടുകാരെ അറിയട്ടല്ലേ. വീഡിയോ എടുത്തു തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു കൊല്ലാനായി, ജനുവരിയിലാണ് തുടങ്ങിയത്. ഇല്ലപ്പ ഇത്തപ്പഴം കുറച്ച് അതിന്റെ ഇറക്കാം, ഞാൻ കുരുവെല്ലാം കളഞ്ഞിട്ട് അതിനകത്ത് സിർക്കി വെച്ച് വെച്ചിട്ടുണ്ട്. ലേശം നേരെ പൊതിരട്ട്, എന്നിട്ടാ മരച്ചാ പോരെ. ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്തു നോക്കിയതാ, അത് ചെയ്തപ്പോ വൈറലായി. ഞാൻ വൈറലാവെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോ കണ്ണൂരിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് കൂടുതൽ പ്രവാസികളാണ്, അപ്പൊ അവർക്കെല്ലാം നാട്ടിലെത്തിയ പോലെ തന്നെ ഉള്ള ഒരു അനുഭവമാണെന്ന് പറഞ്ഞ്, അപ്പൊ ഇനിയും കൂടുതൽ ചെയ്യണം എന്ന് പറഞ്ഞ്. കണ്ണൂർ ഭാഷ എനിക്ക് അറിയില്ലും, വേറെ ഒന്നും അറിയില്ല, അതുകൊണ്ട് കണ്ണൂർ തന്നെ എങ്ങനെ ചെയ്യുന്നേടും. അവസാന കളി കളിച്ചുകൂട്ടുന്ന നിനക്ക് എത്ര തല തന്നു തിന്നാൻ വേണ്ടി ചെയ്യും, ഇനി ചട്ടിനുള്ളിലാണ് കൈ ഇടുന്നു. എടാ ആ ബട്ടി എടുത്തിട്ട് ആ പൂച്ചനെ തുടച്ചു വെച്ചാട്ടെ. ഇന്നലെ ഉണ്ടല്ല ചോറിക്കുമ്പോ ഞാൻ പറഞ്ഞു ലേശം വറകും പെട്ടെന്നെ, ഇന്നലെ ഇവര് പറയുന്നേ ഇവിടെ വറകൊന്നും കറി വെക്കില്ല. വിഷയങ്ങള് കൂടുതലും നാട്ടിലത്തെ കാര്യം പിന്നെ അറിയുന്നതെന്നല്ല, നമ്മളെ നാട്ടില് എല്ലാം ഉള്ളത് തന്നെ. പിന്നെ അമ്മേനെ വിളിക്കുന്ന സമയത്ത് ഓരോന്ന് കിട്ടും, അമ്മ ഇങ്ങനെ ഫോണും വിളിച്ചിട്ട് അമ്മ ആരോടെങ്കിലും എല്ലാം വർത്തമാനം പറയുന്നുണ്ടാവും, അങ്ങനെ കിട്ടുന്നതാണ് കുറേയെല്ലാം. പിന്നെ ഞാൻ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡയലോഗെല്ലാം ചേർത്തിട്ട് ഞാൻ അങ്ങ് പറയും. അത് പിള്ളേരവിടെ മുറ്റത്തുനിന്ന് കളിക്കുന്നതിലടക്ക് കൂട്ടം കൂടി, എന്നിട്ട് ഒന്നും തടലായാലോ നാണു വല്ലനെ പിടിച്ചോ കണ്ടിട്ട് പോയതേനു. ചെക്കൻ അച്ഛനെ കണ്ടപാട് പേടിച്ചിട്ട് അങ്ങ് വാഞ്ഞുവിട്ട് പാഞ്ഞ് വയ്യപ്പുറത്തെ ചെടീന്റെ മേലെ കയറിയാലോ ആടുന്ന് പകുതി കുമ്പടാട്ടെ അട വീണോർത്ത്. ഞാനത് ചെയ്തപ്പോ എന്റെ അക്കൗണ്ട് അത്ര വല്ല റീച്ചൊന്നും ഉണ്ടായിട്ടില്ല ടിക്ടോക്കില്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്തിട്ടതിന് ശേഷം അന്നേരം വലിയ ലൈക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പിറ്റേ ദിവസമാണ് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പെല്ലാം ഉണ്ടല്ലോ കണ്ണൂർക്കാരെ, അതിനകത്തും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം സെൻഡ് ആവാൻ തുടങ്ങി. ഒരുപാട് മണി ഉണ്ടായിരുന്നേ, മണി ആറായതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളെ മോന്റെ ഇല്ലാടാ? മോന്റെ ഓള് എന്നെ കൊണ്ട് പറയിക്കണ്ടല്ലോ, ഒക്കെ എന്തെങ്കിലും പണിയെടുത്തു വിടുവോ, അവളെ കൈമല വളയൂരി പോകൂലേ. ഉറങ്ങിയണീക്കാൻ തന്നെ അവളെ നേരെ ഉച്ച, പിന്നെന്തെന്നാണൊരു ഫോണും പിടിച്ചിട്ട് ടിക്കറ്റ് നോക്കാം, അത് നോക്കിയിട്ട് ചിരിക്കലും ഡാൻസ് കളിക്കലും കരയലും ഞാനൊന്നും പറയാൻ പോക്കൊന്നുമില്ല. ഓടപ്പുറം മാറ്റി പിടിച്ചിട്ട് എവിടെ പോവാൻ എന്തൊരു ഉത്സാഹമായിരിക്കും. ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണല്ലോ, ഫോട്ടോ എടുക്കാനും പോകും. അപ്പോ എങ്ങനത്തെ ഫോട്ടോ എടുക്കല്? ഫോട്ടോ എടുക്കുന്ന ഈ പക്ഷികളാ പൂമ്പാറ്റകളാ അതാണ് കൂടുതൽ എടുക്കുന്നത്. അല്ലാണ്ട് ആൾക്കാരെ ഇത്ര കുറവാണ്, എന്നാലും ഈ പ്രകൃതിയിലെ കൂടുതൽ അതന്നെ എടുക്കുന്നത്, അതാ ഇഷ്ടം കൂടുതൽ പക്ഷികൾ തന്നെ. ആദ്യം പിന്നെ കണ്ണൂർ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ കണ്ണൂര് ഞാൻ നേരത്തെ പോലെ തിരിയില്ലല്ലോ ആയിരിക്കും പറഞ്ഞാല്. ഇപ്പൊ പിന്നെ കുറച്ചായിട്ട് എല്ലാരും ഇങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്. ഇതെനക്ക് ഇഷ്ടായിനെ, പക്ഷേങ്കിൽ ഇതേപോലത്തെ രണ്ട് കളറ് വീട്ടിലുണ്ട് ഇപ്പം തന്നെ. ഇതിന്റെ കളർ മാറ്റമുണ്ടാ? ആ ഇതിന്റെ കളർ മാറ്റാൻ നല്ലത്, പക്ഷേങ്കിൽ ഇതിന്റെ വര കണ്ട ഇങ്ങനെ വിലങ്ങന, ഇത് ഉടുത്താൽ ഒരു കൊണ ഉണ്ടാവൂലപ്പ. ഇതിന്റെ കുത്തന വരയില്ലതുണ്ടാ? വിളിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ മെസ്സേജ് അയക്കും. എല്ലാരും വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കാണണം എന്ന് ആഗ്രഹമുണ്ട്, കൊറേ മെസ്സേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഈട വന്നിട്ട് ഇപ്പൊ എട്ടല്ലേ. നാട്ടില് പറശ്ശിനിക്കട ഇങ്ങനെ തന്നെയാണ് കൂടുതലും ചെയ്യുന്നേ. തീം എല്ലതിനകത്തും വേറെ വേറെ തീമായിട്ട് തന്നെയാ ചെയ്യല്. പിന്നെ ഓരോ ആൾക്കാരും ചെലപ്പോ പറയും ഇങ്ങനെ ചെയ്യോ, ഇപ്പൊ 90s നൊസ്റ്റാൾജിയ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ആദ്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും പറയൂ ചേച്ചി ഇതുപോലത്തെ ചെയ്യോ എന്നെല്ലാം പറഞ്ഞു, ഒരാളും മെസ്സേജ് അയക്കും ഇതിനെ പറ്റി പറയോ എന്നെല്ലാം ചോദിച്ചിട്ട്. അങ്ങനെ അത് ചെയ്യലുണ്ട്, എല്ലാം ഓൺ വോയിസ് തന്നെ കൂടുതലും. ഈ കൊറോണ സമയത്താണോ കൂടുതലും കൂടി നമുക്ക് ഇത് ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് തോന്നി?
ആ കൊറോണ സമയത്ത് തന്നെയാണല്ലോ ഫേസ്ബുക്കിൽ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് കൂടുതലും ഞാൻ ആദ്യം വീഡിയോസ് ഒന്നും അങ്ങനെ ഫേസ്ബുക്കിൽ ഇടലുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും ടിക്ടോക്ക് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, കുറച്ച് പ്രായമായ ആൾക്കാർ, ചേച്ചിമാരെല്ലാം, അവരെ വീഡിയോ ഒന്നുമല്ല ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ കുടുംബശ്രീയിലാണെങ്കിലല്ലോ, അപ്പോൾ അവരെല്ലാം പറയും ഫേസ്ബുക്കിലിടണം, അങ്ങനെ ചെയ്യണം എന്നിട്ട്. അവരെല്ലാം കൂടുതൽ ഈ കൊറോണ സമയത്ത് തന്നെ കാണാൻ തുടങ്ങി. പിന്നെ ഇടുന്നില്ല ആൾക്കാർ തന്നെ കൂടുതൽ സപ്പോർട്ട്. നാട്ടിൽ ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ മുറ്റത്തിരിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും എന്നിട്ടുള്ള മെസ്സേജ് അയക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിട്ടുന്നേ. അങ്ങനെ മെസ്സേജ് വരുമ്പോൾ കമൻസ് ഇടും എല്ലാവരും. ക്യാമറമാൻ ഉണ്ണികൃഷ്ണൻ എംപയറിന്റെ ഒപ്പം സനീഷ് നമ്പ്യ, മാതൃഭൂമി ന്യൂസ്, ദുബായ്. എല്ലാ വീഡിയോയും ഇനി വൈറലാവട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.